താരങ്ങളും അതിന്റെ അവസാന മണിക്കൂറുകളിലെ കൂട്ടപ്പൊരിച്ചിലേക്ക് എത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാനായി ഇനി ആകെ ബാക്കിയുള്ളത് 2 മണിക്കൂറും 10 മിനിറ്റും മാത്രമാണ്. 6 മണിയാകുമ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ ബെല്ലടിച്ചതുപോലെ നിൽക്കും ഈ പ്രചാരണമെല്ലാം. ഇനിയുള്ളത് 2 മണിക്കൂറും 10 മിനിറ്റും മാത്രം. ഓരോ മുന്നണിയും ഇനിയുള്ള ഓരോ മിനിറ്റും ആവേശമാക്കി മാറ്റാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തലശ്ശേരിയിലേക്ക് പോകാം, വി എസ് രഞ്ജിത്തിലേക്ക്. വി എസ് രഞ്ജിത്ത്, തലശ്ശേരിയിൽ ഉഷാറായോ? ഞാൻ തലശ്ശേരിയിലാണ്. തലശ്ശേരിയിൽ ഷാഫി പറമ്പിൽ അല്പസമയത്തിനകം ഈ തലശ്ശേരി ജംഗ്ഷനിലെത്തും. ഷാഫിയുടെ മാസ്ക് ഒക്കെ ഉണ്ട്, ഭയങ്കര വൈബാണ് ഇവിടെ ഷാഫിക്ക് വേണ്ടി. ഇപ്പൊ തുടങ്ങുന്ന പരിപാടി ഷാഫിക്ക ഷാഫിക്ക് എത്തുക. ഷാഫിക്ക് എത്തിക്കൊണ്ടിരിക്കുക. തലശ്ശേരിയിൽ എങ്ങനെയാണ് യു ഡി എഫിന്റെ? അടിപൊളിയാണോ ഇവിടെ? ഷാഫി ജയിക്കുള്ളൂ, വേറെ ജയിക്കൂല. ഷാഫി പോളി 2 ലക്ഷം. മുരളീധരൻ, രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂരിപക്ഷം ഷാഫിക്ക്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ മുരളി കഴിഞ്ഞ ഷാഫിക്കായിരിക്കും ഏറ്റവും ഭൂരിപക്ഷം. ഷാഫിയുടെ ഭൂരിപക്ഷം വരെ പ്രവഹിച്ചുകൊണ്ടുള്ള മത്സരമാണ് നടക്കുന്നത്. വലിയ ആവേശമാണ് ഈ തലശ്ശേരിയുടെ ഈ പാർക്കിൽ. ഇന്ദിരാഗാന്ധി പാർക്കിന്റെ ഭാഗത്താണ് ഞാനുള്ളത്. ഇവിടെ നിന്ന് ന്യൂ ബസ് സ്റ്റാൻഡിലേക്ക്, പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് ഇവിടുത്തെ വലിയ കുട്ടിക്കലാശത്തിന്റെ ഘോഷയാത്ര റോഡ് ഷോ ആയിട്ട് നീങ്ങാൻ പോകുന്നത്. അതേസമയം തന്നെ തലശ്ശേരിയിൽ ശൈലേജ ടീച്ചറുടെ വലിയ റോഡ് ഷോ അത് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിച്ചേരും. ഏതായാലും ഷാഫി പറമ്പിന് വേണ്ടി പച്ചക്കൊടി ഉയരുന്നുണ്ട് എന്നുള്ളതാണ് വടകരയിൽ നിന്ന്. തലശ്ശേരിയില് നേരത്തേക്ക് കാണാത്ത പച്ചക്കൊടി. എവിടെ പച്ചക്കൊടി? ഇവിടെ പച്ചക്കൊടി. ഓക്കെ, പച്ചക്കൊടി വലിയ തോതിൽ ഇവിടെ ഉണ്ട്. ഏതായാലും നേരത്തെയൊക്കെ പച്ചക്കൊടി ഉയർത്തുന്നതിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പച്ചക്കൊടി വയനാട്ടിൽ ഉയരാൻ പ്രശ്നമുണ്ട്. വടകരയിൽ പ്രശ്നമില്ല അല്ലേ? ഇവിടെ പച്ചക്കൊടി ഉയരാൻ പ്രശ്നം.